പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ഉദുമയിലെ ഡിവൈഎഫ്ഐയുടെ ബസ് വെയിറ്റിംഗ് ഷെഡ് കെ എസ് ടി പി അധികാരികൾ പൊളിച്ചു നീക്കി. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കാണ് ഇതോടെ അറുതിയായത്. രക്തസാക്ഷി ഭാസ്കര കുമ്പളയുടെ പേരിൽ ഉദുമ ടൗണിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡാണ് ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെ ജെ സി ബി ഉൾപ്പെടെയുള്ള സർവ്വസന്നാഹങ്ങളുമായി എത്തിയ കെ എസ് ടി പി ഉദ്യോഗസ്ഥ സംഘം പൊളിച്ചു മാറ്റിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ശക്തമായ പോലീസ് കാവലിലായിരുന്നു നടപടി. റോഡ് നിർമ്മാണ വേളയിൽ തന്നെ ഇത് പൊളിച്ചു മാറ്റാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിരുന്നുവെങ്കിലും സി പി ഐ എമ്മിൻ്റെ ഇടപെടലിനെ തുടർന്ന് വെയിറ്റിംഗ് ഷെഡ് അതേപടി നിലനിർത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ഉദുമയിലെ ഹസീബാണ് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ആധുനിക രീതിയിൽ നവീകരിച്ച കെ എസ് ടി പി റോഡിലെ ഗതാഗതത്തിന് വെയിറ്റിംഗ് ഷെഡ് തടസ്സമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹസീബ് ഹർജി നൽകിയത്. ഇതേ തുടർന്ന് 2019 ഓഗസ്റ്റ് 5 ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായി. ഉത്തരവ് കൈമാറുന്ന മുറയ്ക്ക് 1 മാസത്തിനകം വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഇതിനിടയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എ വി ശിവപ്രസാദ് നൽകിയ റിവ്യൂ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഈയൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം കൂടി കേൾക്കുന്നതുവരെ നടപടി നിർത്തിവെക്കണമെന്ന് കാണിച്ച് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ജില്ലാ കലക്ടർക്ക് ശുപാർശ നൽകി. ഇതേ തുടർന്ന് പൊളിക്കൽ തീരുമാനം തൽക്കാലത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. ശിവപ്രസാദ് നൽകിയ റിവ്യൂ ഹർജി കഴിഞ്ഞയാഴ്ച കോടതി തള്ളി. ഇതിൻ്റെ കോപ്പി ലഭിച്ച് കഴിഞ്ഞ ദിവസം നൽകിയ അപ്പീൽ ഹർജി ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പരിഗണിക്കാനിരിക്കെയാണ് കെ എസ് ടി പിയുടെ ഭാഗത്തുനിന്നും അപ്രതീക്ഷിത നടപടിയുണ്ടായത്. ഇതിനിടയിൽ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശക്തമായി പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. അധികൃതർ പൊളിച്ചുമാറ്റിയ വെയിറ്റിംഗ് ഷെഡിന് പകരമായി അതേ സ്ഥലത്തോട് ചേർന്ന് മണിക്കൂറുകൾക്കകം പുതിയ കാത്തിരിപ്പ് കേന്ദ്രം പണിതുയർത്തിയാണ് നേതാക്കളും പ്രവർത്തകരും തങ്ങളുടെ രോഷമടക്കിയത്. നിയമ നടപടികൾ തുടരവെ 2 പതിറ്റാണ്ടിലേറെയായി ദിനവും 100 കണക്കിന് യാത്രക്കാർക്ക് ആശ്രയമേകുന്ന കാത്തിരിപ്പ് കേന്ദ്രം ധൃതിപ്പെട്ട് പൊളിച്ചു നീക്കിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമാണുള്ളതെന്ന് സി പി ഐ എം ഉദുമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ പ്രതികരിച്ചു. യൂത്ത് ലീഗ് ഉദുമ പഞ്ചായത്തിലെ പ്രവർത്തകർ നൽകിയ പരാതി പ്രകാരമാണ് ഈ ഒരു നടപടിയിലേക്ക് വന്നിട്ടുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ഉദുമ ഗ്രാമപഞ്ചായത്ത് ഈ ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റേണ്ടതാണെന്നുള്ള നിഗമനത്തിൽ അതിനാവശ്യമായ അനുവാദം നൽകുകയും ചെയ്തു. എന്നാൽ ഡിവൈഎഫ്ഐ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നിരവധി അപ്പീലുകൾ ഈ കോടതി വിധിക്കെതിരെ നൽകി. ഇന്നലെ രാത്രി അതിൻ്റെ ഒരു ഘട്ടം കാലാവധി അവസാനിക്കുകയും ചെയ്തു. ഇന്ന് വീണ്ടും അപ്പീൽ കൊടുത്ത് 12 മണിയോടുകൂടി അതിനാവശ്യമായ ഫയൽ സ്വീകരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ലീഗിൻ്റെയോ പഞ്ചായത്ത് ഭരണസമിതിയുടെയൊക്കെ നിർബന്ധത്തിന് വിധേയമായി കെ എസ് ടി പി അധികൃതർ 100 കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്ന് വെയിലും മഴയും കൊള്ളാതെ അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ എത്താനുള്ള ബസ് കാത്തു നിൽക്കുന്ന ഈ സ്ഥലം പൊളിച്ചു മാറ്റുകയായിരുന്നു. കെ എസ് ടി പിയുടെ റോഡ് വികസനം എന്നാണ് ഇത് പറയുന്നത്. എന്നാൽ ഇതേ കെ എസ് ടി പി റോഡിൻ്റെ തൊട്ടരികത്ത് ഈ പഞ്ചായത്ത് തന്നെ നിരവധി അനധികൃത കെട്ടിടങ്ങളും അതുപോലെ തന്നെ ബസ് വെയിറ്റിംഗ് ഷെഡുകളും നിലനിൽക്കുന്നുണ്ട്. പൊളിച്ചു മാറ്റിയ വെയിറ്റിംഗ് ഷെഡിൻ്റെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളെല്ലാം തത്സമയം സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥ സംഘം തിരിച്ചുപോയത്. കെ എസ് ടി പി റോഡ് വികസനത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ഉയർന്നുവന്ന പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് വൈകിയാണെങ്കിലും ഒടുവിൽ അറുതിയായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉദുമ.